ളെ നമ്മൾ ഗൃഹവൈദ്യം ഭാരതത്തിലെ ആചാര്യവര്യന്മാർ ശ്രദ്ധിച്ച് തത്വചിന്തയും പ്രയോഗവുമായി അവതരിപ്പിച്ചു കൊണ്ടുവന്ന അത്യുത്തമമായ വേദാംഗമായ ആയുർവേദശാഖയെ എങ്ങനെ ഭാരതത്തിലെ അമ്മമാർ അവരുടെ നെഞ്ചിലേറ്റി താളി താലോലിച്ച് തങ്ങളുടെ സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും വേണ്ടി പരമ്പരയ നൽകിപ്പോന്നു എന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ് കണ്ടുവന്നിരുന്നത് ഭാരതത്തിൻ്റെ ജനകീയ ആരോഗ്യത്തിൽ ഭാരതത്തിൻ്റെ ജനകീയ ഔഷധ നയത്തിൽ അതൊക്കെ വഹിച്ച പങ്കും ചില്ലറയായിരുന്നില്ല ആ വഴിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ രോഗത്തെയാണ് ആയുർവേദപരമായി ജ്വരത്തെ പറഞ്ഞു വരുമ്പോൾ ജ്വരത്തിൽപ്പെട്ട ഇൻഫ്ലുവൻസ രോഗം ആധുനികമെന്ന് വിചാരിക്കുന്ന ആ രോഗത്തെ എങ്ങനെ ആ രോഗം വരുന്ന രോഗികളോട് നമ്മുടെ അമ്മമാർ പെരുമാറി എന്തെല്ലാം ഔഷധങ്ങൾ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് പറഞ്ഞു വന്നിരുന്നത് അതിൽ പുകയ്ക്കാനുള്ള മരുന്നാണ് അവസാനമായി നാം പറഞ്ഞത് ആ മരുന്നുകൾ നെയ്യിൽ കുഴച്ച് കനലിലിട്ട് രോഗികൾ കിടക്കുന്നിടത്തും പുകയ്ക്കാവുന്നതാണെന്ന് പറഞ്ഞാണ് നിർത്തിയത് അതേ മരുന്നുകൾ പുക വലിക്കുമ്പോൾ മൂക്കിലൂടെ വലിച്ചു വായിലൂടെ വേണം പുക കളയാൻ ദിവസം അഞ്ചോ ആറോ പ്രാവശ്യം പുക വലിക്കാം എന്നുവരെയാണ് നാം പറഞ്ഞു വെച്ചത് അങ്ങനെയുള്ള ആ മരുന്നുകൾ കൊണ്ടുള്ള എരിക്കില വേപ്പില ചെറുവഴുതനയില ഞെരിഞ്ഞിൽ വയമ്പ് ശീമക്കൊട്ടം കടുക്കാത്തോട് കടുക് നാ ഗുൽഗുരു നാൻമുഖപ്പുല് ചെഞ്ചല്യം അഖിൽ ദേവതാരം യവം പരുത്തിക്കുരു ഇലവങ്ങം ജഡാമാഞ്ചി കായം വരട്ടുമഞ്ഞൾ കുരുമുളക് മയിൽപ്പീലിത്തണ്ട് സാമ്പ്രാണി ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുകയ്ക്കായി പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞാൽ എരിക്കിൻ്റെ ഇല ആര്യവേപ്പിൻ്റെ ഇല ചെറുവഴുതിന ഇല ഞെരിഞ്ഞിൽ വയമ്പ് ചീമക്കൊട്ടം കടുക്കാത്തോട് കടുക് ഗുൽഗുലു നാൻമുഖപ്പുല് ഇലവണ്ണം ചെഞ്ചല്യം അകില് ദേവതാരം യവം പരുത്തിക്കുരു ജഡാമാഞ്ചി കായം വരട്ടുമഞ്ഞൾ കുരുമുളക് മയിൽപ്പീലിത്തണ്ട് സാമ്പ്രാണി ഇത്രയും മരുന്നുകളാണ് അതിലുള്ളത് ഈ മരുന്നുകൾ പൊടിച്ച് നെയ്യിൽ ചാലിച്ച് തുണിയിൽ തേച്ച് തിരിതെറുത്ത് കത്തിച്ച് രോഗികൾ കിടക്കുന്നിടത്ത് പുകയ്ക്കാം അതുപോലെ തന്നെ പുക മൂക്കിലൂടെ വലിച്ച് വായിലൂടെ പുക കളയാം ദിവസം അഞ്ചോ ആറോ പ്രാവശ്യം ഈ പുക വലിക്കാം ഈ പുക ചുമയ്ക്കും ശ്വാസം പീനസത്തിനും ഒച്ചയടപ്പിനും മൂക്കിലെ ദുർഗന്ധത്തിനും മനസ്സിൻ്റെ ക്ഷീണത്തിനും കണ്ണിലും മൂക്കിലും വെള്ളം വരവ് മുതലായ രോഗങ്ങൾക്കും ഉന്മേഷക്കുറവിനും പനിക്കും ഉത്തമമാണ് ഇൻഫ്ലുവൻസ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അമ്മമാർ പഴയ കാലത്ത് ചെയ്തു പോകുന്ന ഈ ഔഷധം അഞ്ചോറോ ആറോ പ്രാവശ്യം പുക വലിച്ചു കഴിഞ്ഞാൽ ആ പുക അതിസൂക്ഷ്മമാണ് നാനോ ഔഷധങ്ങളെക്കുറിച്ചൊക്കെ ആധുനിക ലോകം ഗവേഷണം ചെയ്യാൻ തുടങ്ങുന്നതേയുള്ളൂ നാനോ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള പല ചിത്രങ്ങളും രൂപാന്തരപ്പെട്ടു വരുമ്പോൾ ഭാരതീയരായ പൂർവർഷികൾ നാനോ തലത്തിലുള്ള സാങ്കേതിക വിദ്യയെ ഏതെല്ലാം മേഖലകളിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് പ്രാചീനങ്ങളായ പഠനങ്ങൾ എടുത്തു നോക്കിയാൽ ബോധ്യമാകുന്നതാണ് നാനോ എന്ന് പേരവിടെ കണ്ടുവന്നു വരില്ല ഇന്ത്യയിൽ അന്ന് നിർമ്മിച്ചിട്ടുള്ള പുകവലിക്കാനുള്ള പാത്രങ്ങൾ മണ്ണുകൊണ്ടുള്ളവ അതുപോലെ തന്നെ പലതരം മരുന്നുകൾ അരച്ച് ഉണ്ടാക്കിയ പുക വലിക്കുന്ന പുക ഇട്ടുണ്ടാക്കാനുള്ള പാത്രങ്ങൾ നമ്മുടെ സ്വർണവും വെള്ളിയും മണ്ണും ചേർത്തരച്ച് ചുട്ടെടുത്തിട്ടുള്ള മുസിറീസിലെയും മറ്റും പാത്രങ്ങൾ ഇവയ്ക്ക് ഇറ്റലിയിലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ എത്ര പ്രാധാന്യമുണ്ടായിരുന്നു അവയൊക്കെ ഏത് തലത്തിലാണ് നിർമ്മിച്ചത് അവയിലെ പൊട്ടിയ കഷ്ണങ്ങളെങ്കിലും എടുത്ത് ഇന്നും മുസിരീസിൽ നിന്ന് ഇറ്റലിയിലേക്ക് മറ്റും കടത്തിക്കൊണ്ടുപോയ ഒട്ടേറെ സാധനങ്ങൾ ഉണ്ട് വില കൊടുത്ത് ഇറ്റലിക്കാർ വാങ്ങിച്ച പ്രാചീനങ്ങളും അവയുടെ നീക്കിയിരിപ്പ് ശേഖരങ്ങളിലേക്ക് ആധുനിക കാലത്ത് ഇന്ത്യയിലെ ആക്രി കച്ചവടക്കാർ വീട് വീടാന്തരം നടന്ന് തങ്ങളുടെ പൈതൃകത്തിൻ്റെ പ്രാധാന്യമെന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ ആ വീട്ടുകാർ എടുത്തുകൊടുത്ത പാത്രങ്ങൾ ചെമ്പിൻ്റെയും ഓടിൻ്റെയും വെള്ളോടിൻ്റെയും ഒക്കെ നമ്മുടെ പ്രാചീനങ്ങളായ വിഗ്രഹങ്ങൾ സപ്തലോഹങ്ങൾ കൊണ്ടും പഞ്ചലോഹങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നവപാഷാണം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയെടുത്ത പ്രത്യേക ലോഹക്കൂട്ടുകളിൽ തയ്യാർ ചെയ്തെടുത്ത വിഗ്രഹങ്ങൾ അവയൊക്കെ ആരാധനാവിഗ്രഹങ്ങളായി തീർന്നതും അവയിൽ ഓരോ വസ്തുവിലും ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യത്തെ വിളിച്ചു വരുത്തുവാൻ പാകത്തിനുള്ള പണിത്തരങ്ങളും പരിനിഷ്ണാതരായ അന്നത്തെ കലാരൂപങ്ങൾ ഭാരതീയ ക്ഷേത്ര ശില്പങ്ങളും ഭാരതത്തിൻ്റെ ക്ഷേത്രങ്ങളിലുള്ള അപൂർവങ്ങളായ പെയിൻറ്റിങ്ങുകളും അവയ്ക്കുപയോഗിച്ചിട്ടുള്ള നിറക്കൂട്ടുകളുമെല്ലാം ചുരണ്ടിയെടുത്ത് ആധുനിക ലോകത്തിൻ്റെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ എത്ര ശ്രദ്ധേയമായി മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും തങ്ങളുടെ സമൂഹത്തെയും തങ്ങളുടെ ആചാര വിചാരങ്ങളെയും കൊണ്ടുപോകുന്ന ഏകാഗ്രതയുള്ള ഒരു മനസ്സിനാണ് ഇവയൊക്കെ കണ്ടെത്തുവാൻ കഴിയുക എന്നുകൂടി ചേർത്ത് വെച്ച് പഠിച്ചുകൊണ്ട് വ്യാവസായികമായ വികാസത്തിനും എളുപ്പത്തിനും വേണ്ടി ആധുനിക മനുഷ്യൻ ഓടുമ്പോൾ അവൻ്റെ കൈകാലുകൾ പോലും ചലിപ്പിക്കുവാൻ ആവാത്ത ഒരു ദുർദശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ചിന്തിക്കാനാവാത്ത തലത്തിൽ പ്രാചീനത നമുക്കെന്തു തന്നു അത് എൻജിനീയറിങ് രംഗത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് സാംസ്കാരിക സാമൂഹിക രംഗത്ത് കലാരംഗത്ത് ഒക്കെ എത്രത്തോളം അതിസൂക്ഷ്മങ്ങളായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അതിനിസ്സാരങ്ങളായി അതാണ് നാം ആലോചിക്കേണ്ടത് ഇവയൊന്നും ഒരു സാധാരണക്കാരൻ അപ്രാപ്യമാകുന്ന രീതിയിലല്ല പ്രാചീന ഭാരതം വളർത്തിയെടുത്തത് അതാണ് ഒരു പക്ഷേ അതിൻ്റെ പോരായ്മ നിഗൂഢങ്ങളായ രഹസ്യങ്ങളെന്ന് പേറ്റൻ്റെ എടുത്ത് സൂക്ഷിക്കുകയും അതിലളിതങ്ങളായ സാങ്കേതിക വിദ്യകളിലൂടെ രൂപപ്പെടുത്താൻ കഴിയുകയും അതേസമയം അവയെ കള്ളം പറഞ്ഞ് പരസ്യപ്രചാരണം ചെയ്ത് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അറിയുന്ന സൂക്ഷ്മ മനസ്സുള്ളവന് നക്കാപ്പിച്ചുകൊടുത്ത് കച്ചവട സംഘങ്ങളെ ജനാധിപത്യത്തിൽ വളർത്തി ഭരണാധികാരികളും കച്ചവട സംഘങ്ങളും മാധ്യമങ്ങളും ഒരുമിച്ച് കൂട്ടുചേർന്ന് ഇല്ലാത്തതെല്ലാം യാന്ത്രികമായി പറഞ്ഞ് ജനഹൃദയങ്ങളിൽ വലിയ വലിപ്പത്തിൻ്റെയും തെറ്റായ ധാരണയുടെയും വികാരങ്ങൾ ഉണ്ടാക്കി ശാസ്ത്രത്തെ വികലമായി അവതരിപ്പിച്ച് വികലമായി വിറ്റ് കാശു വാങ്ങുന്ന ഒരു ലോകമാണെന്നുള്ളത് വളരെ ലളിതമായി ലളിതമായാൽ ശാസ്ത്രമല്ലെന്നും ലളിതമായി പറയുന്ന അനുഭവങ്ങളൊന്നും ശാസ്ത്ര മാതൃകകളല്ലെന്നും അതുകൊണ്ട് ശാസ്ത്രമെന്നത് എന്തോ വലിയ സങ്കീർണമായ കുണ്ടാമണ്ടിയാണെന്നും ഒക്കെ ധരിക്കുന്ന ഒരു ലോകത്തിനു മുമ്പിലേക്ക് ആവശ്യം ഹേതുവായി പ്രാചീന ശാസ്ത്രകാരന്മാർ ഭാരതീയ വൈജ്ഞാനിക ശാഖകളെ രൂപപ്പെടുത്തുമ്പോൾ അവയെല്ലാം ആവശ്യം ഹേതുവായി ഒരു മനുഷ്യ മനസ്സിലേക്ക് ആവശ്യം കടന്നു വരുമ്പോൾ അവൻ്റെ എല്ലാ ചിന്തകളും ആ ആവശ്യത്തിലേക്ക് തൻ്റെ ചുറ്റും കാണുന്ന ഒരു രോഗിയുടെ വേദനയും യാതനയും കാണുന്ന ഒരു ഭിഷഗര മനസ്സിലേക്ക് എന്ത് ചെയ്തും സർവശക്തിയും ഉപയോഗിച്ച് ആ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ലോകത്തിന്നോളം ഉണ്ടായിട്ടുള്ള അറിവുകളുടെ ആഗരങ്ങളിൽ നിന്നെല്ലാം അറിവ് അവതരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ സരസ്വതി എന്ന് വിളിക്കുന്നു അറിവ് ഒരു വ്യക്തിയുടെ ശുദ്ധമായ ഹൃദന്തത്തിലേക്ക് അത്യന്തം ലളിതവും അനുഭൂതി സമ്പന്നവുമായ ഹൃദയത്തിലേക്ക് അതിനെ ഒരു ക്ഷേത്ര ക്ഷേത്രകവാടം പോലെ പരിശുദ്ധമാക്കി വയ്ക്കുമ്പോൾ നാനാ രാജ്യങ്ങളിൽ നാനാ ലോകങ്ങളിൽ നാനാതരത്തിലുള്ള ആളുകളുടെ അനുഭവ തലങ്ങളത്രയും ഏകീഭവിച്ച് ഖനീഭവിച്ച് അവൻ്റെ പ്രാജ്ഞപ്രഭുവിൻ്റെ അന്തസ്ഥിത ചൈതന്യത്തിലേക്കാവഹിച്ചു കൊണ്ടുവന്ന സുഷുപ്തിയുടെ അഗാധ നീലിമകളിൽ നിന്ന് രൂപാന്തരപ്പെട്ടത് സ്വപ്ന ജാഗ്രത്തുകളിലൂടെ തൻ്റെ ലോകത്തേക്ക് കടന്നു വരികയാണ് ഇങ്ങനെ അറിവിനെ ആസ്വദിച്ചാവാഹിച്ചു കൊണ്ടുവന്ന ഋഷിഭുങ്കവന്മാരുടെ നാടാണ് ഭാരതം അവിടെ നിന്ന് നാം കടത്തിക്കൊണ്ടുപോയിട്ടുള്ള പദാർത്ഥങ്ങളിൽ പൊട്ടിയവയെങ്കിലും എടുത്ത് ഭാരതത്തിൽ ബാക്കി ശേഷിക്കുന്നവയിൽ പൊട്ടിയവയെങ്കിലും എടുത്ത് നമ്മുടെ താഴികക്കുടങ്ങളും പ്രാചീന ഗൃഹങ്ങളിൽ ഉപയോഗിക്കുന്ന അരി വാർത്തിടുവാനുപയോഗിക്കുന്ന തടകളും മൺകലങ്ങളും ചട്ടികളും ഒക്കെ എടുത്ത് ഒരു പുനരീക്ഷണത്തിന് തയ്യാറാവുകയും സത്യസന്ധമായി ലോകത്തോട് ഈ രാജ്യത്തിൻ്റെ പൈതൃകം ഉത്തമമാണെങ്കിൽ മാത്രം ഉത്തമമാണെന്നും അല്ലെങ്കിൽ അല്ലെന്നും പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഈ രാജ്യത്തിലെ ശാസ്ത്രകാരന്മാർക്കില്ലാതെ വരുമ്പോഴാണ് പാശ്ചാത്യനെങ്കിലും ദുഃഖത്തിൽ കുതിർന്ന് ചിലപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് എഴുതി പിടിപ്പിക്കുന്നത് എന്തായാലും പുക നാനോ തലത്തിലുള്ള അഗ്നിയുടെ ഒരന്നവിശേഷമാണെന്ന് വേദകാലത്തു തന്നെ ഭാരതം വളരെ ഉയർന്ന തലത്തിൽ പഠിച്ചിരുന്നു അതിൻ്റെ സൂചനകളുണ്ടായിരുന്നു എന്നല്ല ഇവിടെ പറയുന്നത് അഗ്നിയെ അതിൻ്റെ രൂപവിശേഷത്തെ അന്നത്തിലേക്ക് പരിണമിക്കുന്ന അഗ്നിയുടെ വ്യവസ്ഥയെ അഗ്നിക്ക് ഏഴ് നാം നാവുകളാണ് കാളിയും കരാളിയും സ്പുലിംഗിനിയും പൊള്ളിക്കുന്നതും ദഹിപ്പിക്കുന്നതുമൊക്കെയായ നാവുകൾക്കപ്പുറത്ത് അതിസൂക്ഷ്മമായ ഒരു ഐശ്വര്യം വിതറുന്ന ജീവശക്തിക്ക് മുഴുവൻ ആഹാരമായി വിളയാടുന്ന അന്നത്തെ ആവിർഭൂതമാക്കുവാൻ പോന്ന ശ്രേഷ്ഠമായൊരു ശക്തിവിശേഷം ഇരിപ്പുണ്ടെന്ന് വൈദികർ നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ അഗ്നിയുടെ നാവുകൾ വിശ്വരുചിയായി വികസിക്കുമ്പോൾ അതിലേറ്റവും അവസാനം അഗ്നിതൻ്റെ സപ്താംഗ വ്യവസ്ഥയിൽ വിശ്വ രുചിയിലേക്ക് വിശ്വത്തിനു മുഴുവൻ പ്രദമായ വിവിധങ്ങളായ അന്നപ്രക്രിയയിലേക്ക് പർജന്യനും ചേർന്ന് രൂപാന്തരപ്പെടുന്ന അഗ്നിയും ജലവും ചേർന്ന് കളം വരയ്ക്കുന്ന മായികലോകം അന്നമെന്നൊരനുഭൂതി വിശേഷത്തിൻ്റെ ഈ ആത്മീക സങ്കല്പം അന്നവിസ്തൃതിയുടെ അന്ന ലോകങ്ങളിലേക്ക് വൈദികർ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അഗ്നി എന്ന പുരോഹിതനെ മുൻനിർത്തി അഗ്നിമീടെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോദാരം രത്നധാതമെന്ന ിലൂടെ ജീവജാലങ്ങളെ രോമാഞ്ചമണിയിച്ചു കൊണ്ടുപോകുന്ന അനുഭൂതി വിശേഷത്തിൻ്റെ അഗ്നിയുടെ നിറം നോക്കിപ്പോലും ഒരു സാധാരണക്കാരന് ഒരു ശാസ്ത്രകാരനേക്കാൾ ഗൗരവത്തോടെ പറയാൻ കഴിയുമാറ് അഗ്നിയുടെ ചുവപ്പ് അഗ്നിയും അഗ്നിയുടെ വെളുപ്പ് ജലവും അഗ്നിയുടെ കറുപ്പ് അന്നവുമാണെന്ന് അഗ്നിയുടെ കറുപ്പിലടങ്ങിയിരിക്കുന്ന ഔഷധ മൂല്യങ്ങളുടെയും രുചി വൈചിത്രങ്ങളുടെയും ആഹാര കലന വൈചിത്ര്യങ്ങളുടെയും ലോകങ്ങളിലൂടെ മാനവൻ ഇനി എന്നാണ് ഈ ശാസ്ത്രമെല്ലാം പഠിച്ച് കടന്നുപോവുക പൈതൃക പാരമ്പര്യത്തിൽ അമർന്ന് പഠിക്കേണ്ടത് പഠിച്ച് തൻ്റെ ശൈശവ ബാല്യ കൗമാര യൗവനാദികളെ മാനവ സംസ്കൃതി കുതകുമാർ ജഗത്സൃഷ്ടിയുടെയും ജഗസ്തുതിയുടെയും ജഗത് സംസ്കാര സംഹാരത്തിൻ്റെയും സംസ്കൃതി ധാമങ്ങളെ അനവധ്യസുന്ദരമായി രൂപപ്പെടുത്തിയ യുഗസന്ധ്യകളിൽ എന്നാണ് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുക പൂർവർഷിമാരുടെ സനാതന സംസ്കാരങ്ങളിലേക്ക് തികച്ചും സാധാരണക്കാരായ അമ്മമാർ കടന്നു ചെല്ലുക മാത്രമല്ല അനുഭൂതി വിശേഷത്തെ തീർക്കുക കൂടി ചെയ്ത മനോമോഹന മുഹൂർത്തങ്ങളിലാണ് ലക്ഷ്മിയും സരസ്വതിയും ഗൗരിയും അന്തരംഗങ്ങളിൽ കളം വരച്ചാടിയത് സർവൈശ്വര്യത്തിൻ്റെയും നിറവിളക്ക് ലളിതസുന്ദരമായി മാനവ പ്രകൃതി കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്നൊരു സംതൃപ്തി ഭൗതിക ദാരിദ്ര്യത്തിൻ്റെ നിറവിൽ പോലും ഈ മണ്ണിൻ്റെ അമ്മമാർ അനുഭവിച്ചുവെങ്കിൽ ഭൗതിക ധാരാളിത്വത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ കാമതപ്തര അലയുന്ന ആധുനിക വികൃതജീവികളായ സ്ത്രീ പുരുഷന്മാരെ താരതമ്യം ചെയ്യാൻ എങ്ങനെ കഴിയും കഥകൾ കൊണ്ട് കവിതകൾ കൊണ്ട് അഗ്നിയുടെ മഹാത്മ്യത്തെയും വൈശിഷ്ട്യത്തെയും ഹൃദയാാന്തർഭാഗത്തു പ്രതിഷ്ഠിച്ച് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും വേദാംഗങ്ങളായ ശാസ്ത്രങ്ങളും പ്രചരിച്ചു വന്ന ഒരു മണ്ണിലേക്ക് മസ്തുളങ്കത്തെ വയറ്റിൽ വച്ചൊതുക്കി ഭൗതികദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് സംതൃപ്തരായ ജനതയെ അസൂയയും കാലുഷ്യവും പഠിപ്പിച്ച് പരസ്പരം പോരാടുവാൻ അൽപകാല ജീവിതത്തെ സംഘർഷപൂരിതമാക്കാൻ ശ്രമിച്ച ഉദരംഭരികളായ ശാസ്ത്രകാരന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും തത്വചിന്തകരും ഉദരത്തെ അടിസ്ഥാനപ്പെടുത്തി ആഗ്രഹനിർദ്ദിഷ്ടമായ ആഹാര വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി തത്വചിന്തയും സാമ്പത്തിക ചിന്തയും രൂപപ്പെടുത്തിയ ഭൗതിക ശാസ്ത്രപ്രഭുക്കൾ വസ്തുളംഗത്തെ ഉന്നതവും ഉദത്തവുമായ ബ്രഹ്മചര്യത്തിൽ നിന്നടർത്തി ചാരിത്ര ശുദ്ധിയുടെ അകളങ്കിത മേഖലകളിൽ നിന്ന് വലിച്ചെടുത്ത് തൻ്റെ വംശാവലിയെ തന്നെ തന്നെ പരമ്പരയ പ്രതിഷ്ഠിച്ചു പോയ ജായാപതികളുടെ പ്രേമപ്രഹർഷങ്ങളെ വ്യാവസായിക കാമനകളിലേക്ക് വളർത്തിയെടുത്ത ദുശ്ചിന്തയുടെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയ ശാസ്ത്രകാരന്മാരും ഈ തരുണത്തിൽ നമ്മോട് ചെയ്തത് നീതീകരിക്കാവുന്നതെയല്ല അതുകൊണ്ട് പൂർവ്വസൂരികൾ ചമച്ച വഴിയിലൂടെ സഞ്ചരിച്ച നമ്മുടെ പ്രിയങ്കരായ അമ്മമാരെ അവരുടെ പാതരേണുക്കളെ നമുക്ക് ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം